എല്ലാവർക്കും വായനാ ക്യൂസിലേക്ക് സ്വാഗതം. ജൂൺ 19 വായനാ ദിനവുമായി ബന്ധപ്പെട്ട ക്യൂസ് മത്സരങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ അവസാനം കാണാൻ പരിശ്രമിക്കുക. വെറും 3 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു തീർക്കാവുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ചോദ്യം: എന്നാണ് വായനാ ദിനം ആചരിക്കുന്നത്? നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ഉത്തരമാണ്. എന്നാണ് വായനാ ദിനം ആചരിക്കുന്നത്? LPUP വിദ്യാർത്ഥികൾക്ക് ഈ ചോദ്യം പ്രതീക്ഷിക്കാം. ഉത്തരം: ജൂൺ 19. അടുത്ത ചോദ്യം: ആരുടെ ഓർമ്മയ്ക്കായാണ് ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്? ഇതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആരുടെ ഓർമ്മയ്ക്കായാണ് ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം: പി എൻ പണിക്കരുടെ ഓർമ്മയ്ക്കായാണ് ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്. ചോദ്യം: ജൂൺ 19 വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ് ജൂൺ 19 വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്? ഉത്തരം: 1996 മുതൽ. ചോദ്യം: ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം: പി എൻ പണിക്കർ. ചോദ്യം: പി എൻ പണിക്കരുടെ മുഴുവൻ പേര് എന്താണ്? ഉത്തരം: പുതുവായിൽ നാരായണ പണിക്കർ. ചോദ്യം: പി എൻ പണിക്കർ ജനിച്ചത് എവിടെയാണ്? വായനാ ദിനവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് PN പണിക്കർ. അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. PN പണിക്കർ ജനിച്ചത് എവിടെയാണ്? ഉത്തരം: ആലപ്പുഴ ജില്ലയിലെ നീലമ്പേരൂരിലാണ് അദ്ദേഹം ജനിച്ചത്. ചോദ്യം: PN പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏത് വർഷം? ഉത്തരം: 2004 ജൂൺ 19. ചോദ്യം: എഴുത്തച്ഛൻ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം: മലപ്പുറത്തെ തിരൂരിലുള്ള തുഞ്ചംപറമ്പിലാണ് എഴുത്തച്ഛൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ചോദ്യം: കേരള വിദ്യാഭ്യാസ വകുപ്പ് വായനാവാരമായി ആചരിക്കുന്നത് ജൂൺ 19 മുതൽ ഏത് ദിവസം വരെയാണ്? വായനാവാരം എന്ന് വെച്ചാൽ ഒരാഴ്ച വായനാവാരമായി ആചരിക്കുന്നത് ഏത് ദിവസം വരെയാണ്? ഉത്തരം: ജൂൺ 25 വരെ. ചോദ്യം: കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം ഏതാണ്? ഉത്തരം: സാഹിത്യലോകം. അടുത്തത് കൂട്ടുകാർക്കുള്ള കമൻറ്റ് ക്വസ്റ്റ്യനാണ്. ലോക പുസ്തക ദിനം എന്നാണ്. നിങ്ങൾ ഉത്തരങ്ങൾ താഴെ കമൻറ്റ് ബോക്സിനുള്ള പേര് ചെയ്ത് രേഖപ്പെടുത്തുക. ലോക പുസ്തക ദിനം എന്നാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്താം.